പ്രിയപ്പെട്ടവരെ, എന്തായാലും വീണ്ടും വീണ്ടും ലൈവിൽ വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് എനിക്ക് മുന്നിലുള്ളത്. പലതും വേണ്ട എന്ന് വെച്ചാലും വരുത്തിക്കുകയാണ്, വരാം. നമ്മൾ ആരെ പേടിക്കുന്നേ? നമുക്കൊരുത്തരം പേടിയില്ലല്ലോ. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഉള്ളിൽ സത്യവും നീതിയും ചെയ്യുന്ന കാര്യങ്ങൾ ശരിയുമുണ്ടെങ്കിൽ ആരെയാടാ പേടിക്കണ്ടേ? ഇനി രണ്ടാ, ഇനി വന്നതിന്റെ കാരണം, ബിഗ് ബോസിൽ സിബിനെ പുറത്താക്കുന്നു. പുറത്താക്കിയതിന്റെ കാരണം കേട്ട് വൈകാരികമായി ഞാൻ പ്രതികരിക്കുന്നു. ഒരു ചെറുപ്പക്കാരനെ, പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കാരണം കൂടാതെ പുറത്താക്കുന്നത് മാത്രമല്ല, അയാളെ മാനസിക രോഗിയാക്കി മാറ്റാൻ കൂടി ഒരു ശ്രമം നടന്നു എന്ന് കേൾക്കുന്ന എനിക്കുണ്ടായിട്ടുള്ള വൈകാരിക ക്ഷോഭം ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന കൂട്ടത്തില് ഇതിനു മുൻകാലങ്ങളിൽ ചില മത്സരാർത്ഥികളോട് ഇവർ കാണിച്ചിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിയിട്ടുള്ള പല ഇടപാടുകളും ഞാൻ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നു. അത് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണിച്ചേക്കുന്ന മര്യാദകേടുകൾക്കെതിരെ പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത്? എന്തിനാണ് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റന്റുകൾക്ക് അതിനകത്ത്, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം പ്രവർത്തിച്ചവർക്ക് അതിനകത്തൊരു വേദന ഉണ്ടാവേണ്ട കാര്യം? പൊതുവെ നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാരും ആ ചെറുപ്പക്കാരനോട് അവർ കാണിച്ചത് ശരിയല്ല എന്ന് പറയാനും, ഇവരുടെ ഇത്തരം മര്യാദകൾ തങ്ങൾ കേട്ടിട്ടുണ്ട്, അവരെ വിളിച്ചു പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കും അറിയാം, പേഴ്സണലി ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ തന്നെ പല രീതിയിൽ പലരോടും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവരൊക്കെ തന്നെ മറ്റു പലരോട് പറഞ്ഞിട്ടുള്ളതും ഈ പറയുന്ന പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ചെറിയ രീതിയിലെങ്കിലും. അതായത് വലിയ രീതിയിൽ സ്പ്രെഡൊന്നും ആയിട്ടൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ നമ്മുടെ ഹൗസിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഇപ്പൊ മീഡിയയും കൊണ്ട് ഇറങ്ങിയൊക്കെയാണ്. അപ്പൊ ഇവന്മാർക്ക് ഈ റിനോഷ്, നാദ്ര, ഇവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാ ജയിച്ചെന്നുള്ള കാര്യം. അപ്പൊ റിനോഷിന്റെ ഒരു ബേസിക് രീതി ഉണ്ടല്ലോ, അതായത് ഇരുന്ന് പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി റിനോഷ് ബുക്കി എടുത്തുകൊണ്ട് വന്നൊരു വീഡിയോ ഇട്ടേക്കെയാണ്. അതിൽ റിനോഷ് ഒരു കാര്യം പറയുകയാണ്, അഖിൽമാരാർക്ക് എന്തോ വലിയ ഫേവറിസം ബിഗ് ബോസിൽ നിന്ന് കിട്ടി എന്നുള്ള കാര്യം. എടാ, ബിഗ് ബോസ് കണ്ട നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ 50 ദിവസം എപ്പിസോഡിൽ പോലും പ്രോപ്പറായിട്ട് കാണിക്കാത്ത ഒരാളാണ് ഞാനെന്നും, എന്നെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ നെഗറ്റീവ് വശം മാത്രമാണെന്നും, വിഷ്ണുവിനെ കാണിക്കുന്നില്ല എന്നും, 35 മുതൽ 50 വരെയുള്ള ദിവസത്തിലാണ് TRP ഏറ്റവും കുറഞ്ഞതെന്നും, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പൊക്കൊണ്ടുന്നത് റിനോഷ് അവിടെ കിടന്ന് ഉണ്ണുന്നതും തുപ്പുന്നതും ഊറുന്നതും വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നതും ഇവരുടെ രഹസ്യ മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു എന്നതൊക്കെ തന്നെ കഴിഞ്ഞ സീസൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. കാര്യം ബിഗ് ബോസിൽ എന്തുകൊണ്ട് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, 2.5 മണിക്കൂർ എപ്പിസോഡ് എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനി കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ 1 മണിക്കൂറാണ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അവിടെ വിഷ്ണു ഉൾപ്പെടെയുള്ള നല്ല മത്സരാർത്ഥികളുടെ കാര്യങ്ങൾ കാണിക്കാതിരിക്കുകയും ഒരു ഭാഗത്ത് പോയി കിടന്ന് ഉറങ്ങുന്ന റിനോഷിനെയും ഒരു ഭാഗത്ത് പോയി ഇരുന്നിട്ട് രഹസ്യ മീറ്റിംഗുകൾ നടത്തുന്ന ആൾക്കാരെയും കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് ഷോ ബോറടിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം. ഇനി ഈ ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് വലിയ രീതിയിൽ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഒരാളല്ലേ റിനോഷ്. എന്നിട്ട് എന്താ റിനോഷിനെ അങ്ങ് പറഞ്ഞുവിടാഞ്ഞത്? സിബിനും അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ? സിബിൻ പറഞ്ഞത് എനിക്ക് ഇറങ്ങി, അവന് മാനസിക വിഷമം വന്ന സമയത്ത് അവൻ ഇറങ്ങിപ്പോണം. റിനോഷ് എന്താ പറഞ്ഞത്? റിനോഷിന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു, അതുകൊണ്ട് അവന് മാനസിക വിഷമം വന്നു, അതുകൊണ്ട് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഷ്ണുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫക്യു എന്ന് ആവർത്തിച്ച് പറയുകയും തെറി വിളിക്കുകയും ചെയ്ത് മൈക്കും വലിച്ചെറിഞ്ഞു. ബിഗ് ബോസിനകത്ത് മൈക്ക് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഊരി വെച്ചിട്ടൊക്കെ പ്രതിഷേധമൊക്കെ അറിയിക്കും, ഞാനും അറിയിച്ചിട്ടുണ്ട്. ശുചിച്ചേട്ടന് ഒരു സമയത്ത് രാത്രിയിൽ സിഗരറ്റ് കൊടുക്കാം, സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ശുചിച്ചേട്ടൻ. ഞാനൊക്കെ വളരെ റീസെന്റ് ആയിട്ട് വലിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രഷർ കൂടി എന്ന് പറഞ്ഞാൽ 220 ആയിരുന്നു ആ സമയത്ത് പുള്ളിയുടെ BP. എന്നിട്ട് പോലും ഇവർ സിഗരറ്റ് അന്ന് കൊടുത്തുവിടാതിരുന്ന സമയത്ത് ഞാനും മൈക്കൂരി വെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട്. അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് മൈക്ക് വലിച്ചെറിഞ്ഞ ഒരാളാണ്. എന്നിട്ട് മിഥുനുമായി ചേർന്നിട്ടുള്ള സംഭാഷണത്തിൽ നമ്മളെ വിഷ്ണുവിന്റെ ചെസ്റ്റിൽ കയറിയിരുന്നിട്ട് നെഞ്ച് വാരിയല് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന ഒരാളാണ്, അയാളാണ് പിന്നെ വന്ന് പറയുന്നത് അഖിൽമാരാർ ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ട് അത് എന്നെ ആരോ സേവ് ചെയ്തതാണെന്നും, ഞാൻ നടത്തിയത് ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവനൊന്നും ഇനിയും ഉദിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനോടൊക്കെ പുച്ഛമല്ലാതെ എന്താ പറയേണ്ടത്? കഴിഞ്ഞ എന്റെ മുമ്പത്തെ 4th സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നെന്ന് അത് റോബിൻ ആരാ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ? റോബിനെ ജനം എന്തുകൊണ്ടാണ് ഇത്രയും കോമാളിയാക്കി മാറ്റാൻ പോയതെന്ന് വെച്ചാൽ ഈ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം റോബിൻ അവിടെ മത്സരാർത്ഥിയല്ല. റോബിൻ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് എന്തോ ആദ്യം ഡയലോഗ് അടിച്ചത്, പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ, ഞാൻ തൊട്ടു മുമ്പത്തെ സീസണിൽ പോയി ഞാൻ അലറിയതും എടുത്തതും പിടിച്ചതും ഒക്കെ തന്നെ എന്റെ ഫേക്ക് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചതൊക്കെ ഫേക്കാണ്.
ഞാൻ ഇതാണ് ഇതാണ് ഒറിജിനൽ റോബിൻ, ഞാൻ പാവമാണ്, ഞാൻ എല്ലാവരുടെ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത്, എന്റെ പൊന്നുമക്കളെ നിങ്ങൾ പതുക്കെ സംസാരിക്കൂ, നിങ്ങൾ ഒച്ച താഴ്ത്തി സംസാരിക്കൂ, നിങ്ങൾ എന്തിനാണ് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉപദേശം തന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരാള് ബിഗ് ബോസിലെ മത്സരാർത്ഥിയല്ല ഗസ്റ്റായിട്ട് വന്ന ആള് വരിക പോവുക എന്നുള്ള പണി അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പോവുക. അപ്പൊ അവിടെ വന്നിട്ട് ബാക്കി ഇരുന്ന് ജുനൈസിനെ തോണ്ടിവിട്ട് അകത്ത് പോയിട്ട് പരാതി കൊടുപ്പിക്കുന്നു, രഹസ്യമായിട്ട് സാഗറിനെതിരെ ഒരു പ്ലാൻ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ അകത്ത് വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്താണ്. ആ റോബിൻ ഇപ്പൊ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം, റോബിന്റെ വിക്ടിമായിരുന്ന റിയാസ്, റിയാസ് തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് അഖിൽമാരാർ ചെയ്തേക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ല, ബിഗ് ബോസിന്റെ രീതിയിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലത്, കൈയൂങ്ങി ഒരു മനുഷ്യനെ തല്ലുന്നതും ഷോൾഡർ കൊണ്ട് പോയിട്ട് ചുമ്മാതെ ഒരു ഒന്ന് തട്ടിവിടുന്നതും ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമ്മാതിരി കഴുതകളൊക്കെ വന്നിരുന്നിട്ട് രണ്ടു ദിവസം ഇരുന്ന് പഠിച്ചു പറയേണ്ട കാര്യമെന്തോ കാര്യം ഞാൻ പറയാം. ഏഷ്യാനെട്ട് ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ സമയത്ത് ആരുടെ പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിച്ചത്? അഖിൽമാരാരുടെ പരിപാടിയാണോ? കഴിഞ്ഞ സീസണിന്റെ വിന്നറായ എന്നെ അവിടെ അതിഥിയായിട്ട് വിളിക്കുകയാണോ, അതോ സീസണിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വിട്ടുന്ന റിനോഷിനെയും ജുനൈസിനെയും കൂടെ അവിടെ വിളിക്കുകയാണോ ചെയ്യേണ്ടത്? എന്നിട്ട് തന്റെ 50-ാമത്തെ ദിവസം വരുന്ന സമയത്ത് റിനോഷിന്റെയും ജുനൈസിന്റെയും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കാനെന്ന്, സൂപ്പർ സ്റ്റാറുകളായ റിനോഷിനും ജുനൈസിനും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ഏഷ്യാനെട്ട് അവതരിപ്പിക്കുന്ന പുതിയ മാമാങ്ക പുതിയ നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു റീല് വീഡിയോ ചെയ്ത് റിനോഷ് ഇട്ടേക്കുന്നു. അപ്പൊ റിനോഷിന് എനിക്കെതിരെ പ്രതിഷേധിച്ചല്ലേ പറ്റൂ? ഞാൻ റിനോഷിനെതിരെ എന്തെങ്കിലും വല്ല അക്ഷരം പറഞ്ഞോ? ഞാൻ എന്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളെ എപ്പോഴും ചേർത്ത് പിടിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ലൈം ലൈറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യം, എടാ മണ്ടം കിണാപ്പ, ഞാൻ വെറും ഒരു മാസം മുമ്പ് എന്റെ വീടിന്റെ പാല് കാച്ചെന്ന് പറയുന്നത് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഞാൻ ഇട്ടേക്കുന്ന ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന റീല് അതിന് 3-4-5 മില്യൺ വ്യൂസ് ആണ് അതിന് വന്നേക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുത്ത പരിപാടി IPL പരിപാടിയിൽ ഞാൻ ഗസ്റ്റായിട്ട് പോവുകയും അവിടെ കമന്റേറ്റർ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ചെയ്തത്. സ്വയംവര 6 ഫ്ലവേഴ്സ് ടിവിയും കൂടെ നടത്തിയ പ്രോഗ്രാമിനകത്ത്, കൊട്ടാരക്കര നടന്ന ഒരു വലിയ പ്രോഗ്രാമിനകത്ത് അവിടെയും അതിഥിയായി, ക്ഷണിക്കപ്പെട്ട അതിഥിയായി ജയറാമിനും പിഷാരടിക്കും ഒപ്പം ഞാൻ പോയിരിക്കും, മല്ലികാസുകുമാരനും ഒപ്പം അവർ എന്നെയും അവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അതും TV ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോമഡി ഉത്സവം മറ്റേ എന്താ പരിപാടിയുടെ പേര്, സ്റ്റാർ മാജിക് പോലുള്ള പരിപാടിയിൽ എനിക്ക് തുടർച്ചയായിട്ട് വിളിച്ചിട്ടും പോകാതിരുന്നിട്ട് വിഷുവിന്റെ അന്ന് ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുക്കുകയും പിന്നീട് അവർ വീണ്ടും വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല, എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ് ചെയ്തത്. സിനിമയിൽ അവസരത്തെ കുറിച്ച് ഇനി പറഞ്ഞാൽ, ഷാജി കൈലാസ്, ഞാൻ ഇത്രയും നാളായിട്ട് ഇതൊന്നും ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്നോട് വിളിക്കുകയും അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും എന്നെ നായകനാക്കി ഒരു സിനിമ ചെയ്യണമെന്നും, പഴയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് പോലത്തെ ഒരു സിനിമ, അഖിലിനെ കണക്ക് ഒരു സാധാരണക്കാരൻ, രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്ന തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സബ്ജക്ട് എനിക്ക് അഖിലിനെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നിലധികം തവണ അദ്ദേഹവുമായി ചർച്ച നടത്തുകയും അതിനൊരു നിർമ്മാതാവ് വരികയും സബ്ജക്ടിന്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണത വരാത്തത് കൊണ്ട് പിന്നീട് മീറ്റിംഗുകൾ നടത്താൻ പറ്റാതെ പോവുകയാണ് പിന്നീട് ചെയ്തത്. മേജർ രവി സാർ എന്നെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും അതിന് അഡ്വാൻസ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തിരക്ക് വരുന്നു, അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു ഹാർട്ടിനൊരു പ്രശ്നം വരുന്നു, അങ്ങനെ പലവിധ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടും അതിന്റെ നിർമ്മാതാക്കൾ തൊട്ടു മുമ്പ് ചെയ്തു വെച്ചേക്കുന്ന സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടതുകൊണ്ടും അതിനൊരു ഗ്യാപ്പ് വന്നതാണ്. എനിക്ക് സംവിധാനം ചെയ്യാനും എന്റെ തിരക്കഥയിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിന് അഡ്വാൻസ് വാങ്ങി അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ്. നമ്മൾ ഈ കാരണം സിനിമ ഇനി ചെയ്യുമ്പോൾ അത് അത്രയും നല്ലൊരു പരിപാടി അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാതാക്കളും, ആന്റോ ജോസഫ് ആയാലും വിജയബാബു ആയാലും, ഇവരുമായിട്ടെല്ലാം വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതും ഈ അടുത്തിടെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ടുള്ള ഡിജോ ജോസ് ആനണി എന്റെ ഫ്ളാറ്റിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊരു സബ്ജക്ട് സംസാരിച്ചപ്പോൾ ഇത് അഖിലിനെ വെച്ച് ചെയ്താൽ, അഖിൽ അഭിനയിച്ചാൽ മതി, അഖിലിനെ വെച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും, അഖിൽ ആലോചിച്ചോ, അത് ഡയറക്ഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തതാണ്. ഞാൻ എനിക്ക് ഇതിന്റെ എല്ലാം പിന്നാലെ അങ്ങ് മൂവ് ചെയ്താൽ പോരെ. അപ്പൊ ഇതേ സമയം ഒരു വേലയും കൂലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ആരാണ്? ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജനം മറന്നുപോയിട്ടുള്ള ആൾക്കാർ അഖിൽമാരാരുടെ പേരിൽ ചുളുവിന് പ്രശസ്തരാവാൻ നടക്കുന്നു. ഏഷ്യാനെട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച നിങ്ങൾക്ക് വെച്ച് നീട്ടിത്തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മേടിച്ച് തിന്നണം. പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. എടാ ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല ഇത്. 2010 ഞാൻ ഇനി ഒന്നും വേണ്ട, യൂട്യൂബിൽ പോയിട്ട് എന്നെ കുറിച്ചിട്ട് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ കിടപ്പുണ്ട്, എന്നെ കുറിച്ച് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ, ചുമ്മാ അത് അതിൽ നിന്ന് കേട്ടുനോക്ക്. ഞാൻ ആർക്കൊക്കെ വേണ്ടി ഇന്നലകളിൽ ഏതൊക്കെ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടെന്ന്. എന്റെ നാട്ടില് പണ്ട് ഒരു വലിയ രീതിയിൽ ഒരു വലിയ പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിൽ പുലമണ്ണും തോടിന്റെ സൈഡിൽ മണ്ണ് കെട്ടി നികത്തുന്ന ഒരു സംഭവം, ഒരു മുൻ DYSP അന്ന് കോവളം കൊട്ടാരത്തിന്റെ ഇൻചാർജ് ആയിട്ടിരുന്നൊരു മനുഷ്യൻ ആ മണ്ണ് ഒറ്റയ്ക്ക് എന്റെ വണ്ടിയും കൊണ്ടുപോയി ആ ലോറിക്കും JCBക്കും വേണ്ടി ഒറ്റയ്ക്ക് പോയിട്ട് തടഞ്ഞ് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി അവനെ പൂട്ടിക്കെട്ടിയ ഒരാളാണ് ഞാൻ.
അവരും വലിയ കക്ഷികളായിരുന്നു. ഞാൻ ആർക്കൊക്കെ എതിരെ എതിർത്തിട്ടുണ്ടോ, ഇവരുടെ ഒന്നും വലിപ്പം നോക്കിയിട്ടൊന്നുമല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി തെറ്റായിരുന്നതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പോലും കാരണം ഇത്തരം വിഷയങ്ങൾ കൊണ്ടാണ്. ഞാൻ ഒരുപാട് വമ്പന്മാരെ എതിർത്തതുകൊണ്ട് എന്നെ ആ പാർട്ടിയിൽ നിർത്തരുതെന്നുള്ള ആ വമ്പന്മാരുടെ ആവശ്യം, എന്റെ സ്വന്തം പ്രസ്ഥാനം, ഞാൻ NSSന്റെ യൂത്തിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന എന്റെ ക്ഷേത്രത്തിൽ NSSഉം KPMSമായി പ്രശ്നമുണ്ടായ സമയത്ത് KPMSനൊപ്പം നിന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് NSSകാർ എനിക്ക് വോട്ട് ചെയ്യത്തില്ലെന്ന് വരെ പറഞ്ഞു ഞാൻ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോ. ഞാൻ എന്റെ ഒപ്പം നിൽക്കുന്ന എന്റെ സ്വന്തം ജാതി, ഞാൻ ഈ മാരാരാന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ NSSലാണല്ലോ. ഞാൻ എന്റെ നാട്ടിൽ NSSന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി കൂടിയാണ് ആ സമയത്ത്. അപ്പൊ ഇത്തരം വിഷയങ്ങളുമായി എന്റെ ചുറ്റിനും നിൽക്കുന്ന എന്റെ കൂട്ടുകാരെ ഞാൻ നോക്കിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഒപ്പം പോയിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളെ പോലും പോയി നോക്കാതെ ഒരു വിഷയത്തിന് മറ്റൊരു സമുദായത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നു. പിന്നീട് കൊട്ടാരക്കരയിൽ NSSമായി തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായ മറ്റൊരു വിഷയത്തിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതുന്നു. അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യനായിരുന്ന എന്നെ മാറ്റിയിട്ട് അവരുടെ താല്പര്യപ്രകാരം മറ്റൊരാളെ കൊണ്ട് സ്ഥാനാർത്ഥിയാകുന്നു. ആത്മാഭിമാനത്തോടുകൂടി സ്വതന്ത്രനായി ഞാൻ മത്സരിക്കുന്നു. 1700 വോട്ടുകൾ ഒറ്റയ്ക്ക് നിന്ന് കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. എന്റെ നാട്ടിലെ തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിലെ തൊഴിലാളികൾക്ക് നമ്മുടെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വനിതാ മതിലുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജാഥ നടത്തിയപ്പോൾ ആ ജാഥയിൽ പങ്കെടുക്കാത്ത സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി നിഷേധിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്ക് പോയി പഞ്ചായത്തിൽ അവർക്ക് വേണ്ടി സംസാരിച്ച് അവർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് അന്ന് ഞാൻ പാർട്ടിയിൽ നിന്ന്, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത്. നിനക്ക് എന്തറിയാം, നിനക്ക് എന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഞാൻ ഇടപെടുന്ന വിഷയത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നിനക്ക് പറ്റിയ പണിയെന്ന് പറഞ്ഞ ആ ബാംഗ്ലൂര് വീടിനകത്ത് കയറി കുത്തിയിരുന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് വല്ല റീലി വിട്ട് ജീവിക്കാൻ നോക്ക്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ വന്ന് ഇടപെടരുത്. അല്ല, നീ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തേ കഴിക്കത്തുള്ളൂ. കാരണം എനിക്ക് രാവിലെ പൊറോട്ട വേണം, എനിക്ക് ചിക്കൻ വേണം, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് നീ തന്നെ ബിഗ് ബോസിൽ നിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞതാ. എനിക്കങ്ങനല്ല, എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചമ്മന്തി ചോറാണെങ്കിൽ അത് കഴിക്കും, ചമ്മന്തി ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചച്ചോറ് കഴിക്കും. ഇന്നും അങ്ങനെ തന്നെ. എന്റെ വൈഫിനോട് നിങ്ങൾ വിളിച്ചു ചോദിക്ക്, ഏത് പൈസ ഹോട്ടലിൽ താമസിച്ചാലും കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവളുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരാളാ ഞാൻ. അതുകൊണ്ട് നിന്റെയൊക്കെ സൗകര്യപ്രകാരം നിനക്കൊക്കെ ഇത്തരം, അതായത് ഇവന്മാരാരെങ്കിലും ചാനലിന്റെ ആരെങ്കിലും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോണം. എനിക്ക് നിന്റെ ഒന്നും ആവശ്യമില്ല. തെളിവാണോ ഇല്ലെന്ന്, ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലെന്ന് അവന്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്ക്. നിങ്ങൾ 50-ാമത്തെ ദിവസം ജുനൈസിന്റെയും റിനോഷിന്റെയും ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെട്ടുമായിട്ട് കൊളാവിട്ടേക്കാണ്. അപ്പൊ ഇത് അപ്പൊ എന്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നു? എന്ത് നീതിയാണ് ഇവരുടെയൊക്കെ ഭാഷയിലുള്ളത്? ഞാൻ ഇവരെ പറ്റി ആരെങ്കിലും പറ്റി പറഞ്ഞോ? ഞാൻ റിനോഷിനെ പറ്റി പറഞ്ഞോ? ഞാൻ ജുനൈസിനെ പറ്റി പറഞ്ഞോ? എന്റെ ഒപ്പമുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥികളെ പറ്റിയിട്ട് എന്തെങ്കിലും രീതിയിൽ മോശമായി പറഞ്ഞോ? കഴിഞ്ഞ സീസണിനുള്ളില് ഇവരെല്ലാവരും തന്നെ എനിക്കെതിരെ അനാവശ്യമായിട്ട് പല രീതിയിൽ നിന്നപ്പോഴും, ഈ ജുനൈസിന് വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് വന്നപ്പോഴും, ശോഭയ്ക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോഴും, അവർക്ക് സൈബർ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി അവരൊപ്പം ചേർന്ന് നിൽക്കാനാണ് പിന്നീട് ഞാൻ ശ്രമിച്ചത്. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിഷവും എന്താ? അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് എന്നെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കൂ, ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എത്ര ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്? ഞാൻ വളരെ കുറച്ച് പോസ്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്റെ ഫേസ്ബുക്കിൽ നിന്ന്. ആക്ച്വലി ഞാൻ പിന്മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് മോണറ്റൈസ്ഡ് ആയിട്ടുള്ള പേജാണ് എന്റെ ഫേസ്ബുക്ക്. 800 മുതൽ 1000 ഡോളർ വരെ ഒരു മാസം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോലും ഞാനിപ്പോൾ ഇടുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് മാറിയതാണ്, മാറിപ്പോകാൻ ശ്രമിച്ച ഒരാളാണ്. സമാധാനമായിട്ട് ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒളിച്ച് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ പ്രശ്നം കേട്ടപ്പോഴത്തേക്ക് അവനെ അടിച്ചമർത്താൻ നോക്കുകയും അവനെ നിശബ്ദനാക്കാൻ നോക്കുകയും ചെയ്യുന്ന കേട്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും എന്നുള്ള ചിന്തയിൽ വന്നെന്ന് സംസാരിച്ചതാണ്. ആ സംസാരിച്ച കൂട്ടത്തിലാണ് മുൻപ് ഇത്തരം വിഷയങ്ങൾ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അവരാരും തന്നെ പരാതിപ്പെടാത്തടത്തോളം കാലം, അവർക്കാർക്കും പരാതി ഇല്ലാത്തടത്തോളം കാലം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കൂ, ഇവരാരെങ്കിലും പരാതിയുമായിട്ട് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അതേസമയം കഴിവ് കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്, അർഹത കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്. ഇപ്പൊ എന്റെ സീസണിലെ മത്സരാർത്ഥികളില് ഇപ്പം എന്നെ കഴിഞ്ഞ ദിവസം മനീഷ ചേച്ചി വിളിച്ചപ്പോൾ ചോദിച്ചു, എടാ ഇത് ചിലരൊക്കെ എന്റെ അടുത്ത് മെസ്സേജ്, ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. എന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞായിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ടീം അഖിലിനെതിരെ പ്ലാൻ ചെയ്ത് കുറെ കളികൾ കളിക്കുന്നുണ്ട്, അഖിലൊന്ന് ശ്രദ്ധിച്ചോണം, അഖിലിനെതിരെ കേസ് കൊടുക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട്, അഖിലിനെതിരെ എന്താണ്ടൊക്കെ പരിപാടികൾ.
പിന്നെ ഈ ചാനലുകാർ വെറുതെ ഇരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ചാനലുകാരെന്ന് വെച്ചാൽ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, ഈ കക്ഷികൾ ആർക്കാണോ ഞാൻ പറഞ്ഞത് കൊണ്ടത് അവരെല്ലാവരും ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. പല ഓഫറുകളും വെച്ച് നീട്ടിക്കൊടുത്തുകൊണ്ട് എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കാൻ പലരെയും, അതാ ഞാൻ പറഞ്ഞത് ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നു ഇവർക്കെല്ലാം ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ മോട്ടീവ് ഇത്തരം ലക്ഷ്യങ്ങളായിരിക്കും. പിന്നെ നാദ്രയുടെ കേസ് ഞാൻ പറയാം. അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബിഗ് ബോസിൽ വന്ന സമയത്ത് അവൻ ഫസ്റ്റ് ഡേയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ആ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് ഇവരിൽ കുറെ ആൾക്കാർ പ്രതിഷേധം അറിയിക്കുന്നു. അപ്പൊ നാദ്ര എന്നെ വിളിച്ചു പറഞ്ഞു ഞാനൊരു പ്രതിഷേധം അറിയിക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അവനൊരു വ്യക്തിക്കെതിരെ പറഞ്ഞ വിഷയമാണ്, അവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനതിൽ പ്രതിഷേധിക്കാം. പക്ഷേ അവൻ അതിനകത്തുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ, മറ്റൊരു മത്സരാർത്ഥി, ആ മത്സരാർത്ഥി പുറത്തുള്ള ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അയാളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അഭിഷേക് ശ്രീകുമാർ പറയുകയും ആ വിഷയം ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് എതിരെ മൊത്തത്തിലാണെന്ന് വരുത്തി തീർക്കുകയാണ് പുറത്ത് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രതിഷേധം അറിയിച്ചപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ഒരു പരിഭവം ഉള്ളിലുള്ള നാദ്ര പിന്നീട് കഴിഞ്ഞ ഒരു ലൈവിനിടയിൽ ആരോ എന്നോട് ഈ അഭിഷേകിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവരുടെയും പോലെ ഒരു നോർമൽ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നു, അഭിഷേകിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഫസ്റ്റ് ഡേയിൽ അവന്റെ ഒരു സംസാരവും പരിപാടിയൊക്കെ കേട്ടപ്പോഴത്തേക്ക് കഴിഞ്ഞ സീസണിൽ എനിക്ക് എന്നിൽ നിന്ന് പ്രേക്ഷകർക്ക് കിട്ടിയേക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ടല്ലോ, ചില ഫയറിംഗ് സ്വഭാവങ്ങളുണ്ടല്ലോ, അല്ലെ എന്റെ ചില സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന സമാനമായ സ്വഭാവങ്ങളുണ്ടല്ലോ എന്ന് തോന്നിയപ്പോ എന്നോട് ദേഷ്യം തോന്നി. പക്ഷേ ഈ നാദ്രയൊക്കെ അതാണ് ഞാൻ പറയുന്നത്, അപ്പൊ ഉടനെ എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതേ നാദ്രയെ എത്രത്തോളം ഞാൻ ചേർത്ത് പിടിക്കുകയും ഞാൻ അവളോട് എപ്പോഴും പറയും, നാദ്ര ഞാൻ നിന്നെ എത്രത്തോളം ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് പുറത്തുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഞാൻ എന്തോ മേൽശോഭനിസ്റ്റും അല്ലെങ്കിൽ പഴയ കാഴ്ചപ്പാടുള്ള ഒരാളാണെന്നുമാണ്. അങ്ങനെ ഒരാൾ നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ സമൂഹത്തിന് അത് എത്രത്തോളം ഗുണമുണ്ടാകും? അതായത് ഞാൻ ശുചിചേട്ടനോടും പറയും, ശ്രീചേട്ടാ നമ്മള് നാദ്രയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് അവളെ എത്രത്തോളം ചേർത്ത് പിടിക്കാമോ അത്രത്തോളം ചേർത്ത് പിടിച്ച് സമൂഹത്തിൽ അവളെയും അവളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്കും വേണ്ട പിന്തുണ കൊടുക്കണമെന്നാണ് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തരം കാര്യം ഇതൊന്നും മനസ്സിലാക്കാതെ, അതുപോലെ തന്നെ ബിഗ് ബോസില് ഫാമിലി വീക്ക് നടന്ന സമയത്ത് എല്ലാവരും വരുമ്പോൾ അവരുടെ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് ഞാൻ വിന്നറാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏറെക്കുറെ ഉറപ്പാണല്ലോ. അതിനുശേഷമാണ് ഈ പറയുന്ന പൈസ എടുത്തുകൊണ്ട് പോകുന്ന ടാസ്ക് വരുന്നത്. അതിനു മുൻപ് തന്നെ ഞാൻ നാദ്രയോട് പറയുന്നുണ്ട്, ഞാൻ വിജയി ആയിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് എന്റെ ഭാഗത്ത് നിന്ന് ഇത്ര രൂപ തരണം. ഇത് ഞാൻ ഇന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നന്ദിയില്ലാത്ത സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ ഇവരോട് കാണിക്കുന്നതല്ല ഇവർ നമ്മളോട് കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ഇവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇവർക്കെല്ലാവർക്കും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾ. ഞാൻ ഈ പറഞ്ഞത് ഒരു, അതായത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഏഷ്യാനെറ്റിലെ രണ്ട് പേരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിഷമം വരേണ്ടത് ഏഷ്യാനെറ്റിലെ സ്റ്റാഫുകൾക്കാണ്. അപ്പൊ അതിൽ ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിക്കണം, അഖിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ ഏഷ്യാനെറ്റിലെ കുറെ ആൾക്കാരെ അത് ബാധിക്കുന്ന വിഷയമല്ലേ അഖിലേ? അഖിലിന് അത് കൃത്യമായി പറഞ്ഞുകൂടെ? ഞാൻ ഉദാഹരണം പറയാം. 2011 അല്ല, നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് മന്ത്രിമന്ദിരത്തിൽ വെച്ച് ഒരു മന്ത്രിക്ക് സ്ത്രീയുടെ മർദ്ദനമേറ്റു എന്ന് വി എസ് അച്യുതാനന്ദൻ പറയുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആരുടെ പേരാണ് എന്നൊന്നും പറയുന്നില്ല. മന്ത്രിമന്ദിരത്തിൽ വെച്ച് ഒരു മന്ത്രിക്ക് മർദ്ദനമേറ്റു. പി സി ജോർജ് പത്രസമ്മേളനം വിളിക്കുന്നു. പത്രസമ്മേളനം വിളിച്ചിട്ട് പി സി ജോർജ് പറയുകയാണ്, ഈ 21 മന്ത്രിമാരെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ മന്ത്രിയുടെ പേര് വെളിപ്പെടുത്തുകയാണ്, അത് ഗണേഷ് കുമാറാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നമ്മൾ രണ്ട് പേര് എന്ന് പറയുമ്പോൾ അത് ബാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ രണ്ട് പേരെവിടെ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ പറയുന്ന രണ്ട് പേര് ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ആ ഏഷ്യാനെറ്റിലെ ഒരാൾക്കോ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കോ ആണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവേണ്ടത്. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിക്കണം, അഖിലേ അഖിലീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്, അതുകൊണ്ട് അഖിൽ പറയണം ആരാണ് ആ രണ്ടു പേർ. അപ്പൊ ഞാൻ അവരോട് ഒന്നുകിൽ നേരിട്ട് പറയും ആരാണ് ആ രണ്ടുപേർ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്നെ ചാനലിൽ നിന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ന ഇന്ന രണ്ടുപേരെ കുറിച്ചിട്ടുള്ള നിരവധി അലിഗേഷൻസ്. ഞാൻ ഇപ്പോൾ ഈ ലൈവ് ഇടുന്നതിന് തൊട്ട് മുൻപും ഒരു പെൺകുട്ടിയുടെ പേരുമായി ബന്ധപ്പെട്ട്, അത് ബിഗ് ബോസിലേക്ക് വന്ന പെൺകുട്ടിയല്ല, ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായിട്ട് ക്ഷണിച്ച ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. പക്ഷേ ആ പെൺകുട്ടിക്ക് നാളെയിൽ അവസരം കിട്ടുമെന്നാണ് അവളുടെ പ്രതീക്ഷ. അവിടെയാണ് ഈ കുഴപ്പം. ഞാൻ ഈ പറയുന്നത് ഈ ചില കുട്ടികളുടെ പ്രതീക്ഷകളെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിനർത്ഥം മറ്റേ എല്ലാവരും ഇതാണ് എന്ന് അവരെന്തിനാ ചിന്തിക്കാൻ പോന്നേ? ഇപ്പൊ ശ്രുതി എന്നെ വിളിച്ചിട്ട് സന്തോഷത്തോടുകൂടി പറയാണ്, അഖിലേട്ടാ എത്ര സന്തോഷം തോന്നുന്നു അഖിലേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നതിൽ, മറ്റൊരാൾക്ക് വേണ്ടി അഖിലേട്ടൻ സംസാരിക്കുന്നതിൽ എന്ന് ശ്രുതി എന്നെ വിളിച്ചു പറയുന്നു. ശ്രുതിക്ക് എന്താ തോന്നാത്തത്? കാര്യം തോന്നേണ്ട കാര്യമില്ല, ശ്രുതിക്ക് തോന്നേണ്ട കാര്യമില്ല, ദേവുവിന് തോന്നേണ്ട കാര്യമില്ല, മനീഷ ചേച്ചിക്ക് തോന്നേണ്ട കാര്യമില്ല, ആർക്കും തോന്നേണ്ട കാര്യമില്ല. അതാ ഞാൻ വളരെ വളരെ ലളിതമായി ഞാൻ പറഞ്ഞാൽ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ, മലയാള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇന്നുവരെ അഭിനയിച്ചിട്ടുള്ള എല്ലാ വനിതകളും വന്നിട്ട് ഞങ്ങളെയാണോ 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 എന്ന് ആരെങ്കിലും പറയാറുണ്ടോ?
അതിന്റെ അർത്ഥം നമ്മളത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുണ്ടോ? നമ്മൾ ഒരിടത്ത് നടക്കും. ഇപ്പൊ ഇതിൽ ഞാനിത് പറയുമ്പോൾ എന്റെ ഉദ്ദേശം എന്താ, ഞാൻ ഈ രണ്ടു പേരുടെ പേര് പറയുമ്പോൾ ഇന്നലകളിൽ ഇവർ കാണിച്ച പ്രവൃത്തി ഇനി കാണിക്കാൻ ഇവർ ഒന്നുകൂടി ചിന്തിക്കണം, നാളെയിൽ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കണം, ഇത്തരക്കാരെ വെച്ചുകൊണ്ട് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ഷോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഷോയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന ആൾക്കാർ ചിന്തിക്കണം. അല്ലാതെ ഒരു വ്യക്തി വന്ന് പറയാതെ, ഇനി പെൺകുട്ടികളുടെ കാര്യം, ഈ ലോകത്ത് എങ്ങനാണോ ആ ഒരു പെൺകുട്ടി ഇരയാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എനിക്ക് പൊതുസമൂഹത്തോട് പറയാൻ പറ്റുന്നത്? ഇത്രയും കോമൺ സെൻസ് നിനക്കൊന്നും ഇല്ലേ? കേരളത്തിൽ ചർച്ചയായിട്ടുള്ള ഏറ്റവും വലിയ സ്ത്രീപീഡനങ്ങൾ തൊട്ട് ഏറ്റവും ചെറിയ സ്ത്രീപീഡനങ്ങൾ വരെ നിങ്ങൾ എടുത്തു നോക്കൂ. പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഞാൻ പറയണോ ബിഗ് ബോസിൽ ഇന്നാൾ പോയ ആ പെൺകുട്ടിയുടെ പേരാണ് ഇവിടെ പറയേണ്ടത്? മറ്റവരില്ല, ഇവരില്ല, അവരില്ല. ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത കഴുതകളാണോ എന്നോട് വന്നിട്ട് ചോദിക്കുന്നത്? പേര് പറ, ഏത് പെങ്കൊച്ചാ പോയത്, ഏത് പെങ്കൊച്ചാ പോയെന്ന്. ഇവിടുമാരൊക്കെ എവിടുന്ന് വന്നതാ? ഇവിടുമാരൊക്കെ എവിടുത്തെ സ്ത്രീപക്ഷവാദികളാ? പേര് പറയാൻ പോലും അങ്ങനെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പിന്നെ രണ്ടാമത്തെ കാര്യം, ചാനലിലെ രണ്ടുപേരെ പേര്, ഞാൻ ചാനലിലെ രണ്ടുപേരെ പേര് പൊതുമധ്യത്തിൽ പറയുന്നുണ്ട്, എന്താണ് ഗുണം? അവര് വീണ്ടും ആ ചാനലിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇത്രയും ബോധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നടക്കുന്ന പ്രവണതകളെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയാനുണ്ടാവണം. ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഇന്നലെ വരെ ചെയ്തത് അവിടെ ഇരിക്കട്ടെ, ഇനി ചെയ്യാതിരിക്കുക. നമ്മൾ ഒരാളെ ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ ഇഷ്യൂ എന്താ? അപ്പൊ ഞാൻ ഇവിടെ ഇത് പറയുമ്പോൾ ഒന്നുകിൽ അവർ ആ സിബിൻ എന്ന് പറയുന്നവനെ വിളിച്ചിട്ട് സിബിനെ തിരിച്ച് ഹൗസിലേക്ക് കയറ്റുന്നൊരു കാര്യം ചർച്ച ചെയ്യപ്പെടട്ടെ, അവൻ തിരിച്ച് ഹൗസിലേക്ക് വരട്ടെ. ഇപ്പൊ സിജോ 10-30 ദിവസം പുറത്ത് നിന്ന് ഗെയിമും കണ്ടിട്ട് അവന് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സിജോ അകത്തേക്ക് കയറിയേക്കുന്നത്. 6 വൈൽഡ് കാർഡുകൾ കയറിയേക്കുന്നതും പുറത്തു നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അകത്ത് കയറിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ സിബിന് ഇനി കയറിയാലും കുഴപ്പമില്ല, കാര്യം ഓൾറെഡി സിബിന് പുറത്തു നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരാൾക്ക് അവിടെ സപ്പോർട്ട് ഉണ്ട്, ഇതൊക്കെ അറിയാവുന്നതാണ് സിബിൻ. സിബിന് മാക്സിമം അറിയാൻ കഴിയുന്നത് എനിക്ക് ഇത്രയും സപ്പോർട്ട് പുറത്തുണ്ട്. ഇതെല്ലാം മാറും ഒറ്റയാഴ്ചത്തെ പ്രവൃത്തി കൊണ്ട്. ബിഗ് ബോസിലെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പാടെ മറിയുന്ന രീതിയിലാണ് ബിഗ് ബോസിലുള്ളത്. അപ്പൊ ഇത് ഞാൻ റിനോഷനെ ഒന്നും പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചെന്നറിയോ, എന്റെ പേര് ഇവനെയൊക്കെ 10 കാണുന്നെങ്കിൽ കാണട്ടെ, ഇനിയിപ്പോ അതല്ലേ ഓപ്ഷൻ ഉള്ളൂ. നമ്മളെ പേരാണ് ഇപ്പൊ ചർച്ച ചെയ്തത്. അപ്പൊ അവൻ ഒപ്പം വന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റിനോഷനെ 10 അല്ല, ഇവൻ അതിനകത്ത് എന്തുവാ ചെയ്തത്? മറ്റേ നിങ്ങൾക്ക് ഇത് ഞാൻ എന്തിനാ പറയുന്നത്? നിങ്ങൾ തന്നെ. അതുകൊണ്ട് ഇതൊക്കെ വന്നിരുന്ന വലിയ വായിൽ ഡയലോഗ് അടിച്ചിട്ട് പോകരുത്, വലിയ വായിൽ ഡയലോഗ് അടിച്ചിട്ട് പോകരുതെന്ന് എനിക്ക് ഇതിനകത്ത് റിനോഷനോടൊക്കെ പറയാനുള്ളത്. ഒന്നുകിൽ മറ്റേ ഒരു ചൊല്ലുണ്ട്, വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുതെന്ന്. വയ്യാത്ത പട്ടി ദയവീത് കയ്യാല കയറാൻ പോകരുത്. ഞാനിത് ഇന്നും ഇന്നലെ ഇന്നും കാണാൻ തുടങ്ങിയ പരിപാടികളൊന്നും അല്ല ഇതൊന്നും. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വെറുതെ പോയി കൊട്ടാരക്കര കോട്ടാത്തിലെ ചെന്നിട്ട് എന്റെ നാട്ടിൽ ചെന്നിട്ട് എന്റെ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ മതി, വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും, കൃത്യമായിട്ട് പറഞ്ഞുതരും എന്റെ സ്വഭാവം എന്താണെന്നും. ഞാൻ ഇനി ഞാൻ ഇലക്ഷനിൽ ചിലപ്പോൾ ഞാൻ പോയി സ്വതന്ത്രനായിട്ട് ഞാൻ ഇലക്ഷനിൽ മത്സരിക്കും. അതായത് ഇവർ പറയുന്നറിയോ, ഞാനിത് ഏഷ്യാനെറ്റിനെതിരെ പറയുന്നത് എനിക്ക് നാളെ ഇലക്ഷനിൽ മത്സരിക്കാനാണെന്ന്. അതായത് ഒരു മനുഷ്യൻ നല്ല കാര്യം ചെയ്യുന്നത് അയാൾ ഇലക്ഷനിൽ മത്സരിക്കാനാണെന്ന് ആണെന്ന് പിന്നെ അങ്ങനെയുള്ളവരല്ലേ ഇലക്ഷനിൽ മത്സരിക്കേണ്ടത്? എടാ നീയൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയണം. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നറിയോ, അഖിലേട്ടാ നിങ്ങൾക്ക് സിനിമയല്ല നല്ലത്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജുകളും അഖിലേട്ടനെ പോലൊരാൾ രാഷ്ട്രീയത്തിലേക്ക് വരണം, അഖിലേട്ടനെ പോലൊരാളാണ് ഞങ്ങൾക്ക് ആവശ്യം, നിങ്ങളെ പോലൊരാൾ വേണം. അപ്പൊ ഒരു മാനവും മര്യാദയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഈ റിനോഷ് പറയേണ്ടത് എന്താ? അഖിൽജി അഖില ചെയ്യേണ്ടത് നിങ്ങൾ ഈ സിനിമയൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് പറ്റിയ ഫീൽഡ് രാഷ്ട്രീയമാണ്, അല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പ്രതിഷേധി. ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോ തൊട്ട് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് ഈ മണ്ടം കുടുവാവ കേട്ടിട്ടില്ല. കാര്യം ഇവൻ പാത്ത റൂമിനകത്ത് കയറിയിരിക്കുന്ന ഇവനെ ഈ ലോകത്തെ കുറിച്ച് വല്ലതും അറിയാവോ? അപ്പൊ ഇവൻ അറിയത്തില്ല. ഞാൻ തിരുവനന്തപുരത്ത് സമരം കിടക്കുന്ന 10,000 ചെറുപ്പക്കാർ കുട്ടികൾ അവിടെ സമരം കിടന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി ആദ്യം സംസാരിച്ചതും ഞാൻ പിന്നീട് അവരുടെ സ്ഥലത്ത് പോയി. ഇതൊന്നും പൈസ മേടിച്ചിട്ടൊന്നും അല്ല, എന്റെ സ്വന്തം ചെലവിൽ ഞാൻ പോയതാ. കൊച്ചിയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഞാൻ പോയത്, അവിടെ തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്തതും അവർക്കൊപ്പം പോയതും, രക്തസാക്ഷി അനുസ്മരണ സമ്മേളനങ്ങളിൽ ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് എനിക്ക് ഇനി ചാരിറ്റി കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാ, അതും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയേക്കുന്ന പൈസകളുടെ 10% തുക ഞാൻ പലർക്കായിട്ട് പല പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെയും രാവിലെ വിളിച്ച ആൾക്കാർക്ക്, ഇന്നലെ മെനഞ്ഞാന്ന് രാവിലെ വിളിച്ച ഒരാളെ എനിക്ക് സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ പേര് ഞാൻ പോയിട്ട് ഒരാൾക്കാർ 5,000 കൊടുത്ത് അതിന്റെ പോസ്റ്റ് എടുത്ത് വീശി. ഇപ്പൊ ഞാൻ പണ്ടൊരു കൊച്ചിന് കാണാൻ പോയി, എന്നെ കാണണമെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഞാൻ കാണാൻ പോയി, വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ കുട്ടിയെ കാണാൻ പോയ സമയത്ത് ഞാൻ അവൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു,
പക്ഷെ അതിന്റെ അടിയിൽ ഫുള്ള് കമന്റ് വന്നു, ഓ അഖിലേട്ടൻ അവിടെ പോയിട്ട് ആ കൊച്ചിന് സൈക്കിൾ മേടിച്ചു കൊടുത്തില്ല, എടാ മൂന്നോ നാലോ സൈക്കിൾ മേടിക്കാനുള്ള പൈസ കൊടുത്തിട്ടാ ഞാൻ പോരുന്നത്. പക്ഷെ നിന്റെയൊക്കെ കണക്ക് അല്പത്തരം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കൊടുക്കുന്ന പൈസ അവിടെ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാറില്ല. വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നതാണ് ദൈവം ഇത് കാണും. ഞാൻ എല്ലാ കാലത്തും വിശ്വസിക്കുന്നതാണ്. ഞാൻ ബിഗ് ബോസിനകത്ത് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും പ്രേക്ഷകരായ ദൈവങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടതും നിങ്ങൾ എന്നെ ജയിപ്പിച്ചതും മണ്ണം കൊണാപ്പുകളെല്ലാം അടിച്ച് പുറത്താക്കിയതും. അതായത് ഏഷ്യാനെട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്ത് കോമൺ സെൻസ്! നീ ഏത് ലോകത്താടാ നീയൊക്കെ ജീവിക്കുന്നേ? ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷകർക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും അയാൾ ജയിച്ചതെന്ന് തിരിച്ചറിയാൻ ബോധമില്ലാതെ ഞാനും ജുനൈസും കൂടി ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായത് അകത്ത് കയറിയ സമയത്ത് ജുനൈസിനോട് ചോദിച്ചത്, ജുനൈസിനോട് ഷോ ഡയറക്ടർ വന്ന് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. ഞാനും റിനോഷും തമ്മിലാണ് അവിടെ വഴക്കുണ്ടാകുന്നത്. അപ്പൊ എന്തിനാണ് ജുനൈസ് നീ വന്നതിന്റെ ഇടയ്ക്ക് കയറിയത്? ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. പുള്ളി ഇങ്ങനെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചേ ഉള്ളൂ. ജുനൈസ് അപ്പോഴേ തകർന്ന് തരിപ്പണമായിട്ട് അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്താ ജുനൈസിനെ കുറച്ച് അവന്റെ അണ്ണാക്കിന്റെ അവരെ കൊരവള്ളിയിൽ പിടിച്ചു വലിച്ചിട്ട് ബിഗ് ബോസ് പറയിപ്പിച്ചതൊന്നും അല്ലല്ലോ അവനെ കൊണ്ട് എന്നെ എനിക്ക് ഷേക്കാൻ തന്നതും മാപ്പ് പറയിപ്പിച്ചതൊന്നും. ഞാൻ അകത്തോട്ട് കയറിപ്പോയപ്പം പറഞ്ഞ എന്താ, ഞാൻ അകത്തോട്ട് കയറിപ്പോയപ്പോഴും പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ പുറത്താക്കൂ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് കയറി പോകുന്നത്, ചെയ്തത് തെറ്റാണെങ്കിൽ. അപ്പൊ ഇവരെ ഇത് കൃത്യം അത് മനസ്സ് നിങ്ങൾ കൃത്യമായ ആളെന്ന് മനസ്സിലാക്കി വെച്ചോണം. ഇത്തരം ഒരു വിഷയത്തിൽ ഓരോ സമയവും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയും പൊക്കിയെടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഓരോരുത്തന്മാരുടെ ഉദ്ദേശം ഒന്നുകിൽ കുറച്ച് പേരും പ്രശ്നം, എന്റെ പേരിൽ കുറച്ച് വീഡിയോ റീച്ച് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വയ്ക്കും, ഞാൻ അതങ്ങ് അംഗീകരിച്ച് വിടും, പോട്ട് ചില്ലറ കിട്ടുന്ന പരിപാടിയല്ലേ കളയും. പക്ഷെ എനിക്കെതിരെ അനാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞാലും, ഞാൻ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പം എനിക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ പുറത്തുള്ളപ്പോൾ എനിക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഞാൻ തന്നെ സംസാരിക്കുന്നതാ. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നേർക്ക് നേരെ സംസാരിക്കാനും സംവദിക്കാനും ആംബിയറുള്ള ആർക്കും എന്നോട് വന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, മറുപടി പറയാൻ ഒരു പ്രശ്നവുമില്ല. പിന്നെ എതിരാളികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളോട് ഞാൻ പറയുക, ഈ 18 എന്റെ ഒപ്പമുള്ള 18 പേരോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ബിഗ് ബോസ് ഈ സീസണിൽ വന്നിട്ടുള്ളവരോ ഫസ്റ്റ് സീസണിൽ വന്നിട്ടുള്ളവരോ ഒന്നും നിങ്ങൾ ഞാൻ എങ്ങനെ വന്നവനാന്ന് അറിയാത്തോണ്ടുള്ള കുഴപ്പമായിരുന്നു. ഞാൻ ആരോടൊക്കെ വെല്ലുവിളിച്ചും ആരോടൊക്കെ ഏറ്റുമുട്ടി ഏത് രീതിയിലാണ് വന്നതെന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയില്ല. എനിക്ക് ഏത് എതിരാളിയായാലും എന്തോ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ, ഏതവനായാലും എന്തോ ചുമ്മാതെ വിവരക്കേടും കൊണ്ട് ജീവിക്കുന്ന ഇവന്മാരോട് പറഞ്ഞിട്ട് ഇനി കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് ഇവന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തോട്ടെ, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. ഒരു കോമൺ സെൻസും ബോധവും ഇല്ലാതെ ഒരു വിഷയത്തിൽ വന്ന് സംസാരിക്കുന്ന നിങ്ങൾക്ക് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന അവന്മാരെന്തെങ്കിലും ചില്ലറ വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് നക്കിക്കോണം. പിന്നെ വേറെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു, എന്തുവാ റോഡിൽ മാങ്ങാ കച്ചവടവും തേങ്ങാ കച്ചവടവും ചെയ്തവനും സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്കും കൊടുക്കുന്നത് ഒരേ ശമ്പളമല്ല എന്ന് ഞാനൊന്ന് അറിഞ്ഞിരിക്കണമെന്ന്. എടാ ഞാൻ റോഡിൽ മാങ്ങാ കച്ചവടവും ചെയ്തിട്ടുണ്ട്, തേങ്ങാ കച്ചവടവും ചെയ്തിട്ടുണ്ട്, വലിയ കമ്പനികളിൽ ജോലിയും ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് സിനിമയും സംവിധാനം ചെയ്തു, അത് തിരക്കഥ എഴുതി സിനിമയും സംവിധാനം ചെയ്തു, ഒരുപാട് ചാനലുകളിൽ ചർച്ചയ്ക്കും പോയിട്ട് 100+ ആർട്ടിക്കിളുകൾ കേരളത്തിൽ അറിയപ്പെടുന്ന പല മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് വന്നതിന് ശേഷമാണ് ഞാൻ ബിഗ് ബോസിൽ കയറുന്നത്. ആ എനിക്കുള്ള ശമ്പളം എന്റെ 10 പ്രൊഫൈൽ ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരവുണ്ടാവും, എന്ത് ചോദ്യം ചോദിച്ചാലും. അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനോ വരട്ടാനോ പോരുത്. അപ്പൊ ശരി, ബാക്കി വീഡിയോ എടുക്കും. എനിക്കും എനിക്ക് ഇപ്പൊ ഇതൊരു രസമായിട്ടുണ്ട്. അകത്ത് ബിഗ് ബോസ് നടക്കുന്നെങ്കിൽ ഞാൻ പുറത്ത് ബിഗ് ബോസ് കാണിച്ചു തരാം.